6 ദിവസം കൊണ്ട് നടുവേദന മാറാൻ പറ്റും. അതും 11 വർഷമായിട്ട് മുട്ടുമടക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ അത്രയും കഠിനമായ നടുവേദന നേരത്തെ വന്ന് പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അവരെ എന്തോ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് അവർക്ക് ഒരു ഇത്രയും പെട്ടെന്ന് അവർക്ക് ഒരു റിസൾട്ട് കിട്ടാൻ പറ്റും. അപ്പൊ ഈ ഇത് പെട്ടെന്ന് മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുനാനായിട്ട് ഒരു ചികിത്സാ രീതിയാണ് കപ്പിംഗ് തെറാപ്പി. ചില കേസുകളിൽ ഐ വി ഡി പി എന്ന് പറയുന്ന ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് വളിച്ച് ചെയ്തിട്ട് വരുന്ന ഒരു കണ്ടീഷൻ, ഒരു ഒരു 90% ആയിട്ടുള്ള പരിപാടി നമുക്ക് പരിപൂർണമായിട്ട് തന്നെ തെറാപ്പിയിലൂടെയും മെഡിസിനിലൂടെയും മാറ്റിയെടുക്കാൻ പറ്റും. വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഈ വീഡിയോ പറഞ്ഞു 11 കൊല്ലമായിട്ട് ആ സ്ത്രീ മുട്ടും അടക്കിയിട്ടില്ല, ചമറമടിഞ്ഞിരിക്കുന്നില്ല, അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യന്റ് ആണ്. അവര് 11 വർഷത്തോളം നടക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാൻ പോലും പറ്റാതെ വേദന സഹിച്ച വന്ന ആളായിരുന്നു, കൈ പിടിച്ച വന്ന ആളാണ്. പക്ഷെ അവർ സ്വന്തമായിട്ട് നടക്കാനും അവരുടെ പണികളൊക്കെ ചെയ്യാൻ പറ്റി. അവരെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 6 ദിവസം കൊണ്ട് നടുവേദന മാറാൻ പറ്റും. അതും 11 വർഷമായിട്ട് മുട്ടുമടക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ അത്രയും കഠിനമായ നടുവേദന. ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യന്റ് ആണ്. അവര് 11 വർഷത്തോളം നടക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാൻ പോലും പറ്റാതെ വേദന സഹിച്ച വന്ന ആളായിരുന്നു, കൈ പിടിച്ച വന്ന ആളാണ്. പക്ഷെ അവര് സ്വന്തമായിട്ട് നടക്കാനും അവരുടെ പണികളൊക്കെ ചെയ്യാൻ പറ്റി. അവരുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്റെ പേര് ഐഷ, ഞാൻ തിരുമറ്റക്കോട്ട് നിന്നാണ് വരുന്നത്. ഞാന് 6 ദിവസം മുന്നേ ഇവിടെ നടുവേദനയായിട്ടാണ് വന്നത്, മോന്റെ കൈ പിടിച്ചിട്ടാണ് വന്നത്. ആ സമയത്ത് എനിക്ക് ഇരിക്കാൻ പറ്റിയിരുന്നില്ല, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നമായിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ 6 ദിവസത്തെ ഒരു ചികിത്സയ്ക്ക് ശേഷം ഞാൻ അത്യാവശ്യം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവര് ഇവിടെ കിടക്കാൻ പറഞ്ഞു, വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, ഞാൻ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തിട്ട് നടക്കണുണ്ട്. എന്നിട്ടും എനിക്ക് വേദനയ്ക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ ഒരു 11-12 വർഷത്തോളമായിട്ട് ഞാൻ കാല് മടക്കിയിരുന്നില്ല. ആ കാല് ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാല് കയറ്റിച്ചിരിക്കുന്നത്. എല്ലാവരും ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ എല്ലാവരും ഞാൻ നോക്കും ഇവരെങ്ങനെയായിരിക്കും കാല് മടക്കണത് എന്നുള്ളത്. അപ്പോൾ ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ 11 വർഷമായിട്ട് മുട്ടുവേദന കാരണം ഇരിക്കാൻ പറ്റാതെ, അല്ലെ നടുവേദന കാരണം മറ്റും നടക്കാനോ അല്ലെങ്കിൽ പണികളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളെ ഫീഡ്ബാക്ക് ആണ്. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നടുവേദന എന്താണെന്നുള്ളതും, എങ്ങനെയാണ് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര സിമ്പിൾ ആയിട്ട് നടുവേദന എങ്ങനെ മാറ്റിയെന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഉമർ മുഖ്താർ സാറാണ്, ഭൂമി നാച്ചുറൽ കെയർ ആൻഡ് വെൽനെസിലെ ചീഫ് കൺസൾട്ടന്റ് ആണ്. നമുക്ക് സാറോട് തന്നെ നേരിട്ട് ചോദിക്കാം. അല്ല സാർ, എങ്ങനെയായിരുന്നു ഇവർക്ക് ഈ ഒരു മുട്ടുവേദന നമുക്ക് ഇത്രയും പെട്ടെന്ന് മാറ്റാൻ പറ്റിയത്? ഈ പേഷ്യന്റ് ക്ലിനിക്കിലേക്ക് വന്നത് മോന്റെ കൈ പിടിച്ചിട്ടായിരുന്നു. അവർക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കര സീവിയറായിട്ടുള്ള വേദന, അവർക്ക് കുനിയാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. മുസ്ലിം പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ അവർ നിസ്കരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇത് പെട്ടെന്ന് മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുനാനായിട്ട് ഒരു ചികിത്സാ രീതിയാണ് കപ്പിംഗ് തെറാപ്പി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു മസാജും കൂടെ ചെയ്തുകൊണ്ടാണ് വളരെ ഫാസ്റ്റ് റിസൾട്ട് കിട്ടിയത്. അതിൻ്റെ കൂടെ നമ്മൾ മെഡിസിൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ദിവസത്തെ തെറാപ്പി കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഈ പറയുന്ന സിവിയാരിറ്റി കുറഞ്ഞു കിട്ടി. ഒരു 3-4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടത് മാറി. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ശരിക്കും നമ്മളെ ഇവരുത് മാത്രമല്ല നോർമൽ ഒരു നടുവ് പല ആളുകളും പറയുന്നുണ്ട്, ഉരവേദന നടുവേദന പറഞ്ഞിട്ട് പല ആളുകളും പറയാറുണ്ട്. എന്താണ് ശരിക്കും ഈ നടുവേദന വരാനുള്ള കാരണങ്ങൾ? അല്ലെ ശരിക്കും എന്താ ഈ നടുവേദന എന്ന് പറയുന്നത്? പല ഒരുപാട് ബേക്കിൽ നിന്ന് ബേക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ പറയാറുണ്ട്, വേദനകളെ സംബന്ധിച്ച് പറയാറുണ്ട്. നടുവേദന എക്സാക്റ്റ് എവിടെയാണ്? എന്ത് ഈ കേസിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇവർ വന്നത് നടുവേദന കൊണ്ട് തന്നെയാണ്. നടുവേദന കൊണ്ട് വന്നു, പക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്ന എക്സാക്ട് റീസൺ എന്ന് പറയുന്നത് ലംബാർ അടിക്കുലോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിരുന്നു. അതായത് നട്ടെല്ലോ ബാക്ക് ഭാഗത്ത് തന്നെയാണ്, ലംബാർ ഭാഗത്താണ് വേദന തുടങ്ങുന്നത്. പിന്നീട് അതൊരു ഷിയാറ്റിക്ക പോലെ കാലിൻ്റെ പിറവ് ഭാഗത്തുകൂടെ ഇങ്ങനെ കടഞ്ഞിറങ്ങുന്ന രീതിയിലൊരു ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ പ്രത്യക്ഷത്തിൽ അത് ഭയങ്കര നടുവേദനയായിട്ട് തോന്നും. കാരണം അവർക്ക് കുനിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാല് പോക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെയാണ് സിംറ്റംസ് എന്ന് പറയുന്നത്. ഏതാണ്ട് ഷിയാറ്റിക്കിനോട് സാമ്യമുള്ള ലക്ഷണങ്ങളായിരുന്നു, കാൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് ഇവർക്ക് കണ്ട കണ്ടീഷൻ. നടുവേനായിട്ട് വന്നതാണെങ്കിൽ പോലും ലംബാർ അടിക്കുലോപ്പതി ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്ട് നടുവേനും കാണാം. നടുവേന വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഭൂരിഭാഗം പേഷ്യൻസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ലംബാർ റീജിയൻസിൽ വരുന്ന നീരുകെട്ടാണ്. അത് കൂടുതലും ഒക്യുപേഷൻ റിലേറ്റഡ് കാണാറുണ്ട്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ഡ്രൈവർമാരാണ് കൂടുതലായിട്ട് വരാറുള്ളത്. അതുപോലെ തന്നെ ഐ ടി പ്രൊഫഷണലുള്ള ആളുകൾ തുടർച്ചയായിട്ട് ഇരിക്കുന്ന വഴി അവരുടെ നടുഭാഗത്ത് നീര് വന്ന് കിട്ടുന്ന ഒരു കണ്ടീഷനാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നീരുവേന ഈ പറയുന്ന ഭൂരവേന വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയിട്ട് കുറഞ്ഞിട്ടിരിക്കും. ചില കേസുകളിൽ ഈ ഐ വി ഡി പി എന്ന് പറയുന്ന ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് വളിച്ച് ചെയ്തിട്ട് വരുന്ന ഒരു കണ്ടീഷൻ. നമുക്കറിയാം നമ്മുടെ കശേരകളുടെ അടിയിൽ കാണുന്ന ഒരു റബ്ബർ കുഷാണ് ഡിസ്ക്, നമ്മുടെ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് പുറത്തേക്കും വശങ്ങളിലേക്കൊക്കെ തള്ളി വരാറുണ്ട്. എന്നാൽ അത് വളരെയധികം കുറവാണ്. എന്നിരുന്നാൽ പോലും ഇല്ലാന്നല്ലാതെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റിനോട് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ വേറെ എന്തൊക്കെ കാരണങ്ങളാണ് നമുക്ക് ഈ നടുവേദന വരുന്നത്? മറ്റ് കാരണങ്ങളായിട്ട് പറയാനുള്ളത് ഒന്ന്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലംബർ അടിക്കലോപ്പതി പോലത്തെ നടുവേദനയ്ക്കാണെങ്കിലും ഒരുപാട് റീസൺസ് ഉണ്ട്. പ്രത്യേകിച്ച്
സ്പൈനൽ സ്റ്റിനോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മുടെ നട്ടലിന്റെ കഷേരുകൾ ചുങ്ങി അതിന്റെ അകത്തുള്ള നെർവിന് ഡാമേജ് വരുന്ന വഴി ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ IVDP ഇന്റർവെർട്ടിക്കൽ ഡിസ്ക് പ്രോലാപ്സ്, അപ്പൊ ഡിസ്ക് ബൾജ് ചെയ്യുന്നത് വഴി അത് നട്ടലിന്റെ മേലെ വന്ന് ഒരുതരം ബുദ്ധിമുട്ടുണ്ടാക്കും, ഒരു കംപ്രഷൻ കൊടുക്കുന്ന വഴി. പിന്നെ ഇതേപോലെ തന്നെ ഈ പെരിഫോമി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മുടെ ഇടുപ്പലിന്റെ ഭാഗത്തുള്ള പെരിഫോമിസ് എന്ന് പറഞ്ഞ മസിൽസിന്റെ ഇൻഫ്ലമേഷൻ കൊണ്ട് അവിടെ പെയിൻ വരാം. ഇനി അതൊന്നും അല്ലെങ്കിൽ തന്നെ ന്യൂറൈറ്റിസ് എന്ന് പറയുന്ന ഈ സുഷുമ്ന നാളോട്ട് കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു നെർവിന് ഇൻഫ്ലമേഷൻ വന്നിട്ട് പെയിൻ വരാം. ഇനി ഇതൊന്നും സാധാ പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് ഭാരം പൊക്കുന്നത് വഴി അവർക്ക് നടുവൊന്ന് കുളച്ചു പിടിക്കും, ആ സമയത്ത് ഉണ്ടാകുന്ന പെയിൻ ലോക്കൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുള്ളത് ക്ലിനിക്കിൽ വരുന്ന ആളുകളാണെങ്കിൽ ലേഡീസ് അല്ലെങ്കിൽ സ്ത്രീകൾ ഒരുപാട് വരാറുണ്ട്, അവർക്ക് മാത്രം കൂടുതലായിട്ട് അങ്ങനെ തന്നെയാണോ വരുന്നത് നിങ്ങൾ സാറേ ക്ലിനിക്കിൽ എക്സ്പീരിയൻസ്? ലേഡി പേഷ്യൻസ് ആണ്, എന്നിരുന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവർമാരും IT പ്രൊഫഷണൽ ആളുകളും ആയതുകൊണ്ട് മെയിന്റനൻസിനും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ കൂടാനുള്ള ഒരു കാരണം? എക്സാക്ട്ലി പറയുകയാണെങ്കിൽ അവരെ ഒരു ജോലി സംബന്ധമായിട്ടാണ്, കൂടുതൽ അടുക്കളയിലേക്ക് ജോലി ചെയ്യുന്ന ആളുകൾ അവർ സത്യമാണ് ബോധഡ് അല്ല എന്നുള്ളതാണ്. വേദന വരുന്നുണ്ട്, അതിപ്പോൾ പുരുഷന്മാർ ഇപ്പോൾ IT പ്രൊഫഷണൽ ആളുകൾക്കാണെങ്കിൽ അവർക്ക് ഇന്ന് എന്താ പറയുക, അവരതിൻ്റെ കൺസേൺഡ് ആണ്, അവർക്ക് ജോബ് അവരുടെ ഇൻകം അതൊക്കെ ബാധിക്കുന്നുള്ളത് കൊണ്ട് അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അവർ പിന്നെ ജോലിക്കാറുണ്ട്. പക്ഷേ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജോബ്ലെസ് വേജ്ലെസ് ജോബാണ്. അതെ അതെ. അപ്പോൾ അവരിപ്പോൾ വീട്ടിൽ വളരെ അപൂർവമായിരിക്കും സ്ത്രീകൾ റെസ്റ്റ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇവർക്ക് പനി വന്നാലൊക്കെ ഒരു ദിവസം റെസ്റ്റ് എടുത്താലേ എടുത്താൽ എന്നുള്ളതാണ്. പക്ഷേ ഇവർ അതുകൊണ്ട് തന്നെ അത്രയും കാര്യമാക്കാറില്ല. അതുകൊണ്ട് പിന്നെ അതിൽ ഏറ്റവും സീവറാവുന്ന സമയത്ത് ക്ലിനിക്കിലേക്ക് വന്നൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുന്ന അവസ്ഥയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരാറുണ്ട്, സ്ത്രീകൾക്ക് പ്രധാനപ്പെട്ട അവരുടെ ജോബായിട്ട് സംബന്ധിച്ചിട്ടാണ്, വീട്ടുജോലിയാണ് അവർക്ക് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ജീവിത ശൈലികൾ ഇപ്പോൾ എന്തായാലും അത് ബാധിക്കുന്നുണ്ടോ ഈ ജീവിതശൈലി, നമ്മുടെ ഭക്ഷണങ്ങളായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ നടുവേദന അല്ലെങ്കിൽ മുട്ടുവേദന ഒക്കെ ബാധിക്കുന്നുണ്ടോ? അതൊന്നെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീകൾ കൂടുതൽ കാണാറുണ്ട്. അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഇപ്പോൾ 40 വയസ്സിന് ശേഷം സ്ത്രീകളുടെ ഡീകാൽസിഫിക്കേഷൻ, സ്ത്രീകളെ പുരുഷന്മാരും ഉണ്ട് പക്ഷേ സ്ത്രീകൾ കൂടുതലായിട്ട് ഡീകാൽസിഫിക്കേഷൻ നടക്കും. അതായത് നമ്മുടെ എല്ലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽഷ്യം ഉണ്ടെന്ന് അറിയാലോ, അപ്പോൾ ഈ കാൽഷ്യം മെല്ലെ മെല്ലെ വിഘടിച്ച് തുടങ്ങും, അപ്പോൾ നമ്മുടെ എല്ലുകളുടെ ബലം കുറയും. അപ്പോൾ സ്ത്രീകൾക്ക് ഇതൊരു ബാക്യപത്രം എന്ന നിലക്ക് ഈ പറയുന്ന വേദനകൾ കണ്ടുവരാറുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് വ്യായാമം ഇല്ലാതെ നമ്മൾ ജീവിക്കുന്ന ആളുകളാവും കൂടുതൽ, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പൊണ്ണത്തടിയുടെ ആളുകളാവും. അപ്പോൾ ഈ പറയുന്ന ബോഡി വെയ്റ്റൊക്കെ താങ്ങാൻ ഈ പറയുന്ന ബോഡി ക്യാപ്പബിളാവണം. അപ്പോൾ അവർക്ക് ബോഡി താങ്ങുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേദന വരാൻ ചാൻസ് കൂടുതലാണ്. ഇതേപോലെ ഈ ഇപ്പോൾ ഒബീസ് ആയിട്ടുള്ള ആളുകൾക്ക് വരുന്ന നടുവേദന പോലെ തന്നെ തൈറോയിഡിൻ്റെ ഇഷ്യൂ കൊണ്ട്, ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് വരുന്ന പ്രശ്നം കൊണ്ടും പല പല പെയിൻസും കാണാറുണ്ട്. അതിലിപ്പോലെ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലത്ത, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലത്തെ വാദ കേസുകളിലും പെയിൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഈ RA അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഒക്കെ എങ്ങനെയാണ് ഈ ഉരവേദനയിലേക്ക് എത്തിക്കുന്നത്? ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷനാണ്. ഓട്ടോഇമ്മ്യൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ രോഗപ്രതിരോധ ശേഷി നമുക്ക് അവർ തന്നെ ആക്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ വേദന ഉണ്ടാക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ അത് മൊത്തത്തിൽ എല്ലാ ഭാഗത്തെയും ബാധിക്കും. ആദ്യം ജോയിൻസിലാണ് ബാധിക്കുന്നത്, പിന്നീട് അത് മെല്ലെ മെല്ലെ അത് ഓരോ ബോണിനെ ബാധിച്ച് അത് ഉരവനായിട്ട് മാറാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ യൂറിക് ആസിഡ് കൂടുന്നതൊക്കെ നമുക്ക് യൂറിക് ആസിഡിന്റെ പ്രശ്നം കൊണ്ടും കാണാം. കാരണം യൂറിക് ആസിഡിന്റെ ഒരു ആഫ്റ്റർഎഫക്ട് ആയിട്ട് ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ യൂറിക് ആസിഡ് ലവണങ്ങൾ ഈ ജോയിന്റുകൾ അടിഞ്ഞു കൂടും. അപ്പോൾ ഈ ജോയിന്റുകൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ക്രിസ്റ്റൽസിന്റെ മേലെ ഈ ജോയിന്റ് മേലെ ക്രിസ്റ്റൽസ് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ഉപ്പൊക്കെ നമ്മുടെ ജോയിൻ്റ് തുഴച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടൊരു വേദന ഇല്ല, ഇതേപോലെ ശരീരത്തിനകത്ത് ജോയിൻസിൽ ഈ പറയുന്ന ധാതുക്കൾ അടിഞ്ഞുകൂടി നമ്മൾ മൂവ്മെന്റ് അനുസരിച്ചിട്ട് ഈ പറയുന്ന ജോയിന്റുകളത് ഉരഞ്ഞ് പെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സാർ, ഇപ്പോൾ നേരത്തെ നമ്മൾ ഇപ്പോൾ രോഗിൻ്റെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇപ്പം നടുവിലായിരുന്നു വേദന തുടങ്ങി, പക്ഷെ അത് കാലിലെ മുട്ടിലേക്കും ബാധിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ബാധിക്കുമോ കാലിലേക്കൊക്കെ? അല്ലാതെ റയർ ആയിട്ടുള്ള സംഭവിക്കും? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മിസ്ഡയഗ്നോസിങ് ആയിരുന്നു. ഫസ്റ്റ് ആ പേഷ്യന്റ് വന്നത് നടുവേദന എന്ന് പറഞ്ഞിട്ടാണ്, പക്ഷെ നടുവേദന തന്നെയാണ്, ലംബാർ ഡിക്ലോപ്പ് എന്ന് പറഞ്ഞാൽ ലംബാർ മുറിച്ചും ചെയ്യുന്നൊരു വേദനയാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അത് കാലിൻ്റെ പുറകുവശത്ത് ലംബാറും തുടങ്ങി കാലിൻ്റെ പുറകുവശത്തുകൂടെ കടഞ്ഞിറങ്ങുന്ന ഷിയാറ്റിക് നെർവിനൊക്കെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഒരു വേദന ഉണ്ടായിരിക്കും, ഒബ്വിയസ് ഉണ്ടായിരിക്കും. പിന്നെ അവർക്കുള്ള മറ്റു ബുദ്ധിമുട്ട് നേരത്തെ പറഞ്ഞ പോലെ താങ്ങി പിടിച്ചിട്ടാണ് വന്നത്, കാല് പൊക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അതിങ്ങനെ കാലിൻ്റെ മേലൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്, കാൽമുട്ട് വേദന അതിൻ്റെ കൂടെ തന്നെ മുന്നേ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽ ലിഫ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും, കാല് തരി പോലും മേലോട്ട് പോക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കാൽ മസിൽസ് പൊക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നെർവുകൾ പിടിച്ചിങ്ങോട്ട് വരും, അപ്പോൾ നമുക്ക് ആ ഒരു ലിഫ്റ്റിങ് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഈ പെയിൻ കൂടുകയും അതിൻ്റെ ഒരു അഫ്റ്റർഫെക്റ്റ് ആയിട്ട് മൊത്തം ദൈനംദിന കാലിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കേസിൽ ഇവർക്ക് ഇതായിരുന്നു പ്രശ്നം, ഷിയാറ്റിക്കയുടെ പ്രശ്നം, അതുപോലെ ലംബാർ അടിക്കലോപ്പതി, ലംബാർ ഏരിയൻസിൽ കുറച്ച് കീഴ്കെട്ടും കാര്യങ്ങളുണ്ടായിരുന്നു.
അപ്പോൾ അതെന്താക്കി പിന്നെ നമ്മൾ തെറാപ്പി ഒക്കെ ചെയ്യുന്നത് വഴി കളിയിട്ട് മാറ്റാൻ പറ്റി. അത് ഓരോ ആൾക്കാർക്കും ഡിപ്പെൻസ് ആണ്, ചില ആൾക്കാർക്ക് അത് കാലിനെ മാത്രം ബാധിക്കും, ചില ആൾക്ക് മൊത്തം ഈ വിരല് വരെ ഉണ്ടാവാം, ചില ആൾക്കത് ഈ നമ്മുടെ ഈ പുറം ഭാഗത്തേക്ക് സാധാരണ പാക്കാണ് കാണുന്നതെങ്കിൽ ചില ആൾക്ക് തൊടയുടെ ഫ്രണ്ട് സൈഡിലേക്ക് സ്ക്രീൻ കാണാറുണ്ട്. ഡിപ്പെൻസ് അപ്പോൾ പേഷ്യൻസ്. ഓക്കെ, അപ്പോൾ ഈ കാലിൻ്റെ പലപ്പോഴും കേട്ടിട്ടുണ്ട് കാൽമെന്ന് തുടങ്ങി ഈ പറഞ്ഞ പോലെ സാർ ഇപ്പോൾ പറഞ്ഞല്ലോ കാലിൻ്റെ അടി വരെ വരുന്നതെന്ന് പറയുന്നത്, അതൊക്കെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് അല്ലെ നമ്മുടെ ജീവിതകാലം മുഴുവൻ അത് കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഷിയാറ്റിക്ക അതുപോലെ നമ്പർ അടിക്കുമ്പോഴത്തേക്ക് കേസിന് ഈ പേഷ്യൻസ് സഫർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് പ്രോപ്പറായിട്ട് ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഷിയാറ്റിക്ക ഇപ്പോൾ പുരുഷന്മാരിലൊക്കെ അതിപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആ ഒരു ബാക്ക് പോക്കറ്റിൽ വാലറ്റൊക്കെ വെക്കുന്നത് കാരണം കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ഇതിൻ്റെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ പേഴ്സ് വെക്കുന്നത് കാരണം, ന്യൂറോട്ടിസ് കാരണം, അതുപോലെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ചെയറിൽ കുഷ്യനൊന്നും ഇല്ലെങ്കിൽ കുറേ കാലത്ത് കാരണം ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ നെർവ് കംപ്രഷൻ വരാനും അവരുടെ പ്രശ്നം വരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഷിയാറ്റിക്ക് ചികിത്സിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെയിൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരുപാട് പെയിൻ കില്ലർ വാങ്ങി കഴിക്കുക എന്നുള്ളതാണ്. പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേദന അറിയുന്നില്ല, വേദന മാറുന്നില്ല. നമ്മൾ മനസ്സിലാക്കി ഇവര് കൺസേൺ എന്ന് വെച്ചാൽ നമ്മൾ പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞാൽ വേദന മാറി എന്നുള്ളതാണ്. ശരിക്കും അവിടെ വേദന മാറല്ല ചെയ്യുന്നത്, വേദന അറിയാതിരിക്കുകയാണ് ചെയ്യുന്നത്, നമ്പിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെഡിസിൻ എടുക്കും, ഹൈ ഡോസ് ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് എടുക്കും, അത് ആ ഡോസ് കഴിയുമ്പോൾ പിന്നെയും പെയിൻ തിരിച്ചു വരും. അതിന് കാരണം എന്ന് വെച്ചാൽ എക്സാക്ട് കോസ് അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരത് ചികിത്സിക്കാത്തോളം കാലം ഇതിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഡേ ബൈ ഡേ ചെല്ലും തോറും ഈ പറയുന്ന കാല് പിന്നെ തീരെ നനക്കാൻ പറ്റാതെ മേലും കൈക്കാകെ വേദന വരുന്ന കണ്ടീഷനിലേക്ക് എത്താറ്. അതിന് മറ്റൊരു റീസൺ പല ക്ലിനിക്കുകളിലും തെറാപ്പി ചെയ്യുന്നുണ്ടോ, പക്ഷേ ഷിയാറ്റിക് നെർവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബട്ടക്സ് മസിലിൻ്റെ അകത്ത് കൂടെ പോകുന്നൊരു ആ ഒരു അത്രയും ഡീപ്പായിട്ടൊരു നെർവാണ്. അപ്പോൾ എല്ലാ മസിൽസിൻ്റെ ഒരു ഈ പറഞ്ഞ തെറാപ്പിയും അവിടെ ടച്ച് ചെയ്തോണമെന്നുണ്ടാവില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പ്രോപ്പറായിട്ടുള്ള മസാജ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ ഈ പറയുന്ന പെയിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവിടെ തന്നെ കെടുക്കും. അവിടെ ലിറ്റിൽ ബിറ്റ് ആയിട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള മസാജും അതിൻ്റെ കൂടെ തന്നെ മെഡിസിൻസും എസെൻഷ്യലാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ വന്ന പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരെ എന്തോ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് അവർക്കൊരു ഇത്രയും പെട്ടെന്ന് അവർക്ക് ഒരു റിസൾട്ട് കിട്ടാൻ പറ്റും, അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പെയിൻ കുറയാനുള്ള ഇനാനി ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തതല്ല, അവർ അത് ഇൻറ്റൻസിറ്റി കുറക്കൊണ്ട് ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ലംബർ അടിക്കലോപ്പതി അതുകൊണ്ട് തന്നെ അതിന് സ്പെസിഫിക് ആയിട്ട് ഡ്രഗ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുത്തു. പക്ഷേ നമുക്ക് ഇത്രയും സഡൻ റിസൾട്ട് കിട്ടാനുള്ള കാരണം ഇനാനിയുടെ തന്നെ റെജിമിനൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട്, നമ്മുടെ ഈ കപ്പിംഗ് തെറാപ്പി ഊച്ചിലൊക്കെ അതിനകത്ത് വരുന്ന ഒരു തെറാപ്പിയാണ്. അപ്പോൾ കപ്പിംഗ് തെറാപ്പിയുടെ കൂടെ നമ്മുടെ ഭൂമിയുടെ അകത്തുള്ള തെറാപ്പിസ്റ്റുകൾ ചെയ്തിട്ടുള്ള മർമ്മ തെറാപ്പിയും കപ്പിംഗ് തെറാപ്പിയും ആണ് ഇത്രയും സഡനായിട്ട് റിസൾട്ട് കിട്ടാനുള്ള കാരണം. കപ്പിംഗ് തെറാപ്പി ഇത്തരം കേസുകളിലൊക്കെ ഓൾറെഡി ബെനിഫിഷ്യലാണ്. ഷിയാറ്റിക പോലത്തെ കേസുകളിൽ ലംബർ പെയിൻ, നടുവേദന, ഒരുവേദനയൊക്കെ കപ്പിംഗ് തെറാപ്പി വളരെയധികം ഫലപ്രദമാണ്. ഓക്കെ, അത്രയും റിസൾട്ട് ആയതാണ് ഇപ്പോൾ ഈ പേഷ്യൻറ്റ് പോയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കാര്യങ്ങളോ മുട്ടുവേദന അല്ലെങ്കിൽ ഉരവേദനയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു എന്തെങ്കിലും മെഡിസിനോ അല്ലെങ്കിൽ കഴിക്കാതെ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാതെ പലപ്പോഴും പല കോംപ്ലിക്കേഷനിലേക്കും എത്തിയിട്ടുള്ള പേഷ്യൻസ് പലപ്പോഴും നമ്മളെ ക്ലിനിക്കിൽ തന്നെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് ബുക്ക് ചെയ്തിട്ട് പോയി കാണാം, ആ ഡോക്ടറെ കാണാം. അപ്പോൾ ഉമർ മുഖ്താർ സാറെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് താഴെ നമ്പറിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ സംസാരിച്ചു കപ്പിംഗ് തെറാപ്പി അല്ലെങ്കിൽ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഭക്ഷണത്തിൽ ലൈഫ് സ്റ്റൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിലൊരു ഡീറ്റെയിൽ ആയിട്ട് മാറ്റേണ്ട കാര്യമാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊണ്ണത്തടി ഇതിലൊരു പ്രധാനപ്പെട്ട റീസണാണ്, നമ്മുടെ ബാക്ക് പെയിൻ വരാനുള്ളൊരു കാരണം. അപ്പോൾ അത്തരം ആളുകൾ പ്രോപ്പർ എക്സസൈസുകൾ ചെയ്യാം, ഭക്ഷണത്തിൻ്റെ അകത്ത് ക്രമേണ വരുത്തിയിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് കുറക്കുന്നത്, അതൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് ഈ ബോഡി വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെയിൻസ് കുറക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ജോബ് റിലേറ്റഡ് ആയിരിക്കും, അപ്പോൾ അവർ തുടർച്ചയായിട്ട് ഇരിക്കുന്നുണ്ടാവും. ജോബ് ഐടി പ്രൊഫഷണൽ ആൾക്കാർ ഇപ്പോൾ ഡ്രൈവർമാർക്ക് കൂടുതൽ കാണാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്ലിനിക്ക് വരുന്ന ഡ്രൈവർമാർ ഇപ്പോൾ പ്രോപ്പറായിട്ട് അവരൊരു 6 മാസം കൂടുമ്പോൾ ഒന്നല്ലെങ്കിൽ തെറാപ്പി ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ ഹിജാമ ചെയ്തിട്ട് പോകും, പിന്നെ അവർക്ക് ആ ഒരു കൊല്ലത്തേക്ക് പെയിൻ ഉണ്ടാവാറില്ല. അപ്പോൾ ഇവർ തുടർച്ചയായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്തുകൊണ്ട് മറ്റു ആക്ടിവിറ്റിക്ക് തിരിയുക. അപ്പോൾ ഉദാഹരണത്തിന് തുടർച്ചയായിട്ട് 1.5 മണിക്കൂർ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളൊരു 10 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് പിന്നെ ആ ജോബ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരേ പൊസിഷനിൽ ഇരിക്കുമ്പോഴുള്ള നീരുകെട്ടും കാര്യങ്ങളും അതുവഴി നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചുകൾ വരുന്ന വഴി, എക്സസൈസുകൾ ചെയ്യുന്ന വഴി, ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന വഴിയൊക്കെ നമുക്ക് ഈ നടുവേദന കംപ്ലീറ്റ് മാറ്റാൻ കഴിയും, ബോഡി റിലാക്സ്ഡ് ആവും, റിലാക്സ്ഡ് ആവുകയും ചെയ്യും, നമുക്ക് എനർജറ്റിക് ആവുകയും ചെയ്യും. ഇതൊന്നും ചെയ്യാത്തത് കാരണമാണ് ഇപ്പോൾ പല പ്രശ്നങ്ങളും ലൈഫ് സ്റ്റൈലായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം, അതായത് ഒരു വേദന വന്നാൽ ഉടനെ ഒരു യൂട്യൂബിൽ പല എക്സസൈസുകളും കാണാൻ പറ്റും, അത് അതൊന്നും ചെയ്യാം, അത് പലപ്പോഴും
സാറിന്റെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്? പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുന്ന എം ആർ ഐ റിപ്പോർട്ടായിട്ടാണ്. എന്റെ ഒരു എന്ന് വെച്ചാൽ ഞാൻ ആദ്യം എം ആർ റിപ്പോർട്ട് നോക്കൂല. കാരണം ഇവര് നമ്മൾ എം ആർ റിപ്പോർട്ട് ആയി നോക്കിക്കൊണ്ട് പേഷ്യൻസിന് ചികിത്സിക്കാൻ കഴിഞ്ഞാൽ എം ആർ റിപ്പോർട്ടിന് ചികിത്സിക്കേണ്ടി വരും. പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ അവരെ നേരിട്ട് കണ്ട് അവരെ കൊണ്ട് നമ്മൾ എക്സസൈസുകളൊക്കെ ചെയ്യിപ്പിച്ച് മുട്ട് മടക്കി നോക്കി കുഴഞ്ഞ് നോക്കി അവരെ താഴ്ത്തി നോക്കി എന്താണ് പ്രശ്നം എന്നത് മനസ്സിലാക്കി എന്നിട്ട് വേണം എം ആർ റിപ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ. ഞാൻ തിരിച്ച് ചെയ്യുമ്പോൾ മിസ്ഡയഗ്നോസിസിനും മിസ്ട്രീറ്റ്മെന്റിനും ചാൻസ് കൂടുതലാണ്. അപ്പൊ കൃത്യമായിട്ട് എന്ത് അസുഖം കൊണ്ടാണ്, ചിലപ്പോൾ ഈ പറഞ്ഞ എം ആർ റിപ്പോർട്ട് പറഞ്ഞ ഡിസ്ക് ബൾജ് ചിലപ്പോൾ നേരിട്ട് പേഷ്യൻസിന് ഉണ്ടായിക്കോണം എന്നുണ്ടാവില്ല, അത് മെഷീനാണ്. പക്ഷെ ചില കേസ് ഉണ്ടാവാറുണ്ട്, തീരെ എം ആർ ഐ തള്ളി പറയുന്നുള്ളതല്ല. അപ്പോൾ ആദ്യം പേഷ്യൻസിനെ കണ്ട് മനസ്സിലാക്കി കൊണ്ട് അവരുടെ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററി എടുത്ത് അവരെ എക്സസൈസ് ഒക്കെ ചെയ്യിച്ച് നോക്കി എന്നിട്ട് ഈ പറഞ്ഞ ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അത് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം, കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം, അത് നിങ്ങളെ പ്രോപ്പർ ഡയഗ്നോസും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രം ചികിത്സ എടുക്കുക. പലപ്പോഴും പല ആളുകളും ആവശ്യമില്ലാത്ത സർജറികളിലേക്ക് വരെ കടന്നതായിട്ട് കേട്ടിട്ടുണ്ട്. സർജറികളൊക്കെ വരുമ്പോഴേക്കും ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു 90% ആയിട്ടുള്ള ഉപരവനം നമുക്ക് പരിപൂർണമായിട്ട് തന്നെ തെറാപ്പിയിലൂടെയും മെഡിസിനിലൂടെയും മാറ്റിയെടുക്കാൻ പറ്റും. വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഈ വീഡിയോ പറഞ്ഞു 11 കൊല്ലമായിട്ട് ആ സ്ത്രീ മുട്ട് മുടക്കിയിട്ടില്ല, ചമറ പണിയിരിക്കുന്നില്ല, അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. ഇതേപോലെ തന്നെ പല ഇഷ്യൂസും നടുവേന എന്ന് പറഞ്ഞു ഇപ്പോൾ നടുവുമായിട്ട് ബന്ധപ്പെട്ടൊന്നാവണമെന്നില്ല, ഷിയാറ്റിക്ക പോലത്തെ പ്രശ്നങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ഡിസ്ക് ബൾജിങ് ആയിരിക്കാം, എന്തെന്നെ ആയാലും നമുക്ക് നല്ലൊരു റിലീഫ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചാടിക്ക് സർജറി ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഡയഗ്നോസ്റ്റ് ഒപ്പീനിയൻ കൂടി എടുത്തതിനു ശേഷം മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പൊ നടുവേദനയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി ഡോക്ടർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നുകിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അതിൽ അതിനെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഡോക്ടറുടെ ഉമർ സാറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അത് ബുക്ക് ചെയ്തതിനു ശേഷം മാത്രം പോവുക. ഏതായാലും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.